നമ്മൾ പോകുന്നത് ഈച്ച ജനീച്ചനെ കാണാനായിട്ടാണ്. ഈച്ച തന്നെ മൂന്ന് തരമാണ്, റാണിയുണ്ട്, ആണീച്ചയുണ്ട്, അതേപോലെ വേലക്കാരി. ഈ ഇരിക്കുന്നതെല്ലാം വേലക്കാരി ഈച്ചകളാണ്. ഇതാ ഇവരാണ് സംരക്ഷണം കൊടുത്ത് ഈ തേനാക്കുന്നത്. ഇവരാണ് പോയി ജോലി ചെയ്യുന്നത്. റാണീച്ച അതിനകത്തിരിക്കത്തേ ഉള്ളൂ. അമ്മ വീട്ടിൽ ഇരുന്നിട്ട് മക്കളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് ഇവരുടെ കാര്യം. ആണീച്ചയാണ് കുത്തുന്നത്. വേലക്കാരീച്ചകൾ കുത്തത്തില്ല. ആണീച്ചയും റാണീച്ചയാണ് കുത്തുന്നത്. അത് പുറത്തേക്ക് വരത്തില്ല. ആണീച്ച പുറത്ത് വരും, റാണീച്ച വരത്തില്ല. ഇത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആറുമാസമാണ് ഇതിൻ്റെ വളർച്ച. ഇത് പെരുകണം, ഈച്ച ആകണം. ഈച്ച ആയിക്കഴിഞ്ഞ കുത്താൻ തുടങ്ങി. എന്താ കുത്താൻ തുടങ്ങിയ കുത്തുന്നത്? തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കുത്തിയ മുള്ള് കാണും. ഈ മുള്ള് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. വേറെ പേടിക്കാനൊന്നുമില്ല. കടന്നൽ കുത്തുന്ന പേടിക്കണ്ട. അല്ലാതെ അന്നത്തെ ആ നേരത്തോട് നേരം കഴിയുമ്പോൾ ഇച്ചിരി നീരുണ്ടാവും. ഇച്ചിരി ഇതുണ്ടാവും, നീര് വെക്കും. നീര് വെച്ച് കഴിഞ്ഞാൽ പേടിക്കുന്നതും വേണ്ട. അത് ആ നേരത്തോട് നേരം കഴിയുമ്പോൾ ആ നീരങ്ങൾ പോകും. അല്ല, കൂടുതൽ കൂടുതൽ കുത്തിയാൽ മാത്രമേ അപകടകാരിയുള്ളൂ. ഒന്നോ രണ്ടോ കുത്തിയാണ് അപകടമല്ല. ഇതും തേനീച്ച തന്നെ. അപ്പോൾ ഇതാണല്ലോ നമ്മൾ ആറാറ എന്ന് പറഞ്ഞ ഇതാണ്. തേനായി വരുന്നില്ല. തേൻ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ സൂപ്പർ വെക്കും. അത് മേൽപ്പെട്ടി വെക്കും. മേൽപ്പെട്ടി വെക്കുക കഴിയുമ്പോൾ അതിനകത്ത് തേൻ ശേഖരിക്കും. ഇതുപോലെ തേൻ നിറച്ചാണോ മറ്റേ ആ പെട്ടികൾ കൊടുക്കുന്നത്? ആ പെട്ടികൾ ഈ മൂന്നറ, ഒന്ന് രണ്ട് മൂന്നറയിൽ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. മൂന്നറ കാലിയായിരിക്കും.